നമസ്കാരം. പാലക്കാട് നഗരസഭാ കാര്യാലയത്തിൽ ജയ് ശ്രീറാം പോസ്റ്റർ പതിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഇവിടെ നടന്നത്. അതായത് മതേതര സ്ഥാപനമാണ്, അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഭാരതീയ ദേശീയ പുരുഷനായ ശ്രീറാമിനെ ജയ് വിളിക്കുന്ന ഭാരതത്തിലെ എല്ലാവരും പട്ടാളക്കാരുൾപ്പെടെ അവരുടെ വാർ ക്രൈസിലൊക്കെ തന്നെ ജയ് ശ്രീറാം വിളികളും മറ്റ് കാര്യങ്ങളുമൊക്കെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെയുള്ള പുതുമകരം എന്ന പ്രദേശത്ത്, പാലക്കാടിൻ്റെ തെക്ക് കിഴക്കൻ മേഖലയാണ്, അവിടെ ഒരു വാർഡ് മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം, ആയിക്കോട്ടെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ലീഗിൻ്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനം ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്ന അവരുടെ തക്ബീർ മുഴക്കിയിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ അസ്സലാമു അലൈക്കും. പുതുനഗരം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് റസൂൽ ഹഖ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പരമകാരുണ്യനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ജയ് ശ്രീറാം വിളിക്കുന്നത് മാത്രമേ, അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് എഴുതുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ, തക്ബീർ വിളിക്കുന്നത് കുഴപ്പമില്ല എന്നാണോ എന്നാണ് ചില ആളുകളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് പലരും ചോദിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ മതേതരമാണോ അല്ലെങ്കിൽ മതാതീതമാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയും പൊതുപ്രവർത്തകനുമായ ശ്രീ റഹീം ഓങ്ങല്ലൂർ, അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. അതൊന്ന് കേൾക്കാം. അവിടെ അത് ഉപയോഗിക്കുന്ന നമ്മളൊരു അനവസരത്തിൽ എന്ന് പറയില്ലേ, ഇതിപ്പോ നമ്മള് മറ്റേ നമ്മള് പാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂക്കാറുണ്ട്. നമ്മള് പാടത്ത് മറ്റേ കൃഷിപ്പണികൾ നടത്തുമ്പോ മറ്റേ അങ്ങേ കരയുള്ള ആളുകളൊക്കെ നമ്മൾ വെറുതെ കൂക്കി വിളിക്കാറുണ്ട്. അത് അതിലൊരു പ്രശ്നം ആരും കാണാറില്ല. നമ്മളൊരു സഭയിൽ കയറിയിട്ട് കൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരുന്നു നോർമലി സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അതൊരു ചിലരൊക്കെ ആവേശത്തിന് പുറത്ത് ഇപ്പൊ വെറുതെ നിന്ന് കൂക്ക എന്ന് പറയും. അത് എവിടെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊരു സാധനം അത് പ്രകോപനപരമായി തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ ഒരു നല്ല ജനാധിപത്യ ഒരു മര്യാദ പ്രകാരം അവിടെ അത് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പുതുനഗരം മൂന്നാം വാർഡിലെ റസൂൽ ഹഖ് എന്ന ലീഗിന്റെ അംഗമാണ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബോലോ തക്ബീർ വിളിച്ചത്. ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകാം, പലരിൽ നിന്നും ഉണ്ടാകാം. പക്ഷേ മാധ്യമങ്ങളോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഇതൊരു വിവാദമാവുകയോ ഒന്നും ചെയ്തില്ല. അത് ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവരുടെ സഹിഷ്ണുതയല്ലേ കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരു പ്രശ്നമാക്കാം, കാരണം അത് അനവസരത്തിലുള്ള ഒരു തക്ബീർ വിളിയാണ് എന്നാണ് ശ്രീ റഹീം ഓങ്ങല്ലൂർ പറയുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ അത് അവസരത്തിനൊത്ത് വിളിക്കുക എന്നുള്ളതാണ്. നമ്മൾ റോഡിൽ കൂടി ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൂവി നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് തലയ്ക്ക് സ്ഥിരമില്ല എന്നല്ലേ ആളുകൾ കരുതുകയുള്ളൂ. പക്ഷേ ഒരു പ്രകടനം നടത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കും സ്വാഭാവികമായിട്ട്. ഒറ്റയ്ക്കൊരാൾ ചെന്ന് ഒരു മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടിങ്ങനെ നടന്നാൽ എന്താകും, അത് ഏതിൻ്റെ പേരിലുമാകട്ടെ, മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലുമാകട്ടെ, അനവസരത്തിലുള്ള മുദ്രാവാക്യം വിളികളും ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങളൊക്കെ അത് ഏത് തരത്തിലാണ് പൊതുസമൂഹം കാണുന്നത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തൊക്കെയായാലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും തക്ബീർ വിളിക്കുന്നതൊന്നും അത് ഒരു ആരോപണമായിട്ടോ കുറ്റമായിട്ടോ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അനവസരത്തിലുള്ള ഒരു കാര്യമായി പോയി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.